നമസ്കാരം, വാണിജ്യ മലയാളം. വിവാദമായ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ സിദ്ധാർത്ഥ്. തമിഴ്നാട് സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷമായ രീതിയിൽ രംഗത്തെത്തുകയും ചെയ്തു. ബില്ലിനെ അനുകൂലിച്ച് എഐഎഡിഎംകെയുടെ നിലപാടാണ് നടന്റെ പ്രതികരണത്തിന് കാരണം. എടപ്പാടി പളനിസ്വാമി ഈ നാടിന്റെ മുഖ്യമന്ത്രിയായത് ലജ്ജിക്കുന്നുവെന്ന് സിദ്ധാർത്ഥ് പറയുകയും ചെയ്തു. എഐഎഡിഎംകെ അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ തനിനിറം പുറത്തായി എന്ന് സിദ്ധാർത്ഥ് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. എടപ്പാടി പളനിസ്വാമിയാണ് എൻ്റെ സംസ്ഥാനമായ തമിഴ്നാടിനെയും നമ്മുടെ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് എന്നതിൽ ഞാൻ അങ്ങേയറ്റം ലജ്ജിക്കുന്നുവെന്നും സിദ്ധാർത്ഥ് പറയുകയും ചെയ്തു. പൗരത്വ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിലൂടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ്. ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കുറവാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത്. ഇതിനൊപ്പം എന്തു വില കൊടുത്തും അധികാരത്തിൽ തുടരാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടായിരിക്കും. അതുവരെ നിങ്ങളുടെ താത്കാലിക അധികാരം ആസ്വദിച്ചോളൂ എന്നായിരുന്നു സിദ്ധാർത്ഥ് ട്വിറ്ററിൽ കുറിച്ചത്. ജയലളിത ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പൗരത്വ ഭേദഗതി ബില്ലിനെ അവർ പിന്തുണയ്ക്കുമായിരുന്നില്ലെന്നും അവരുടെ അഭാവത്തിൽ എഐഎഡിഎംകെ ആ ധാർമ്മികത തകർത്തു കളഞ്ഞെന്നും സിദ്ധാർത്ഥ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും അധികാരത്തിൽ തുടരാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഇതിന് പിന്നിൽ. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടായിരിക്കും. അതുവരെ നിങ്ങളുടെ താത്കാലിക അധികാരം നുണഞ്ഞോളൂ. സിദ്ധാർത്ഥ് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിലെ ആരും ഇതുവരെ ഇത്ര രൂക്ഷമായി പ്രതികരിച്ചിട്ടില്ല എന്നതും എടുത്തു വായിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. എന്തായാലും ട്വിറ്ററിൽ സിദ്ധാർത്ഥിന് അഭിനന്ദന പ്രവാഹങ്ങൾ തന്നെയാണ്. എന്തായാലും പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചല്ലോ എന്നാണ് ആരാധകർ പറയുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരിൽ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവർക്കും പൗരത്വം നൽകുന്നതാണ് പൗരത്വ നിയമം ഇളവ് ചെയ്യുന്ന ഭേദഗതി. ഈ ബിൽ കടുത്ത എതിർപ്പുകൾക്കിടയിൽ കഴിഞ്ഞ ദിവസം 12 മണിയോടെയാണ് ലോക്സഭയിൽ പാസാക്കിയത്. നേരത്തെ വിവിധ എംപിമാർ ബില്ലിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. കോൺഗ്രസും ഇടതു പാർട്ടികളും മുസ്ലിം ലീഗും ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളെ 82 അംഗങ്ങൾ ബിൽ അവതരണത്തെ എതിർത്തിരുന്നു. എന്നാൽ ശിവസേന, എഐഎഡിഎംകെ തുടങ്ങിയ പാർട്ടികൾ ബില്ലിനെ പിന്തുണയ്ക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.